തെമ്മാടിത്തരവിലേ കാണിച്ചത്. കാറ് കയറ്റി കൊണ്ടുപോവുക, ആവശ്യം കഴിയുമ്പോ റോഡിൽ ഇറക്കി വിടുക. അല്പന ഐശ്വര്യം എന്ന അർദ്ധരാത്രി കുട പിടിക്കാന്ന് കേട്ടിട്ടുണ്ട്. മുത്തുകുട പിടിക്കണമെന്ന് ആദ്യമായിട്ട് കേക്കണേ. അത്ര ചീപ്പ് പ്രവൃത്തികളൊന്നും ഞാൻ ചെയ്യില്ല. എന്നെ ഒന്ന് സഹായിച്ചെന്ന് കരുതി ഇവിടെ തന്നെ കൂടിക്കളയാന്നൊന്നും നീ കരുതണ്ട. അങ്ങനെ എന്തെങ്കിലും മോഹന്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പ തന്നെ ഇങ്ങ് കളഞ്ഞേക്ക്. അതുകൊണ്ട് നല്ല ഭാഷയെ തന്നെ പറയുക, എന്റെ പൊന്നുമോള് ഇവിടുന്ന് വേഗം സ്ഥലം കലിയേക്ക്. അതെല്ലാം മറിച്ചാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നിന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ എനിക്കറിയാം. ജീവനെ നിനക്ക് അറിയില്ല. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജീവൻ. എന്താ? ഞാൻ ഒന്ന് ഫോൺ ചെയ്തോട്ടെ? ഏത് നരകത്തിലേക്കെങ്കിലും വിളിച്ചിട്ട് ഇറങ്ങി പോയോളൂ. നരകത്തിലേക്കൊന്നുമല്ല, വെറ്റിലക്കാടൻ അച്ഛന്റെ ഓർഫനേജിലേക്കാ. ഫാദർ വെറ്റിലക്കാടനല്ലേ? അങ്ങേര് എന്തിനാടി വിളിക്കുന്നത്? അല്ലാതെ പിന്നെ ഞാൻ ആരെ വിളിക്കേണ്ടത്? ഈ കുഞ്ഞിനെ കിട്ടാൻ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. അതിനുവേണ്ടിയാണല്ലോ എന്നെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേഷം കെട്ടിച്ച് കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ആ പാവ അച്ഛനെ പറ്റിച്ച് ഈ കുഞ്ഞിനെ ദത്തെടുത്തത്. അതുകൊണ്ട് എനിക്കൊന്നുമില്ല. പക്ഷെ സത്യം മുഴുവൻ ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞാൽ വന്ന പോലെ ഈ കുട്ടി തിരിച്ച് ഓർഫനേജിലേക്ക് പോകും. നിങ്ങൾ മൂന്നുപേരും ജയിലിലേക്കും. അനാഥയും അബലയുമായ ഒരു പെൺകുട്ടി എന്ന നിലയിൽ കോടതി എന്നെ വെറുതെ വിടുകയും ചെയ്യും. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നും ഈ കുട്ടി നിങ്ങളുടേതല്ലെന്നും നിങ്ങളുടെ മരിച്ചുപോയ ഭാര്യയുടേതെന്ന് പറഞ്ഞ് അന്ന് എന്നെ കാണിച്ച ഫോട്ടോ എന്റെ തന്നെയാണെന്നും ഒക്കെ എനിക്കറിയാം. കണ്ണുമഴിക്കണ്ട, എന്നെ ഇറക്കിവിട്ട ഉണ്ടാവുന്ന ചില ഭവിഷ്യത്തുകൾ ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്താണ് നിന്റെ ഉദ്ദേശം? പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. തൽക്കാലം ഇതുപോലൊരു ഷെൽട്ടർ എനിക്ക് ആവശ്യമാണ്, അത്രേ ഉള്ളൂ. ബാക്കി വഴിയെ മനസ്സിലായിക്കോളും. വന്നേ, നമുക്ക് കിടക്കാം. നിന്റെ കൂടെ കിടക്കാനോ? വേണ്ട, താഴെ കിടന്നോ. ഞാനും മോനും കട്ടിലേ കിടന്നോളാം. അതെ, മോനെ തരുമ്പോ ഫാദർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ പ്രായത്തിൽ കുഞ്ഞിന് അച്ഛനല്ല അമ്മയാണ് വേണ്ടതെന്ന്. നീ അമ്മയല്ലടി, യക്ഷിയാ യക്ഷി. നിന്നെ ഞാൻ ഫാദറിന് ഫോൺ ചെയ്തിട്ട് കിടക്കണോ അതോ? ആ അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോടാ. ചേട്ടാ, എല്ലാം ഞാൻ കേട്ടു. ശത്രുവും ഞാനും എങ്ങനെടാ അവളെ ഒന്ന് ഒഴിവാക്കുക? എന്ത് ചെയ്താലും വെറ്റിലക്കാരൻ അച്ഛൻ അറിയും, കുഞ്ഞ് കൈവിട്ടു പോകും. ഇനി എന്ത് ചെയ്യും? കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. വകുപ്പ് സ്ത്രീ പീഡനമാ. കൊന്ന് കൊക്കയിലെറിഞ്ഞാലോ? കൊലക്കുറ്റം. IPC 302. ഇനി എന്താണ് ഒരു വഴി? കറണ്ട് പോയി. കറണ്ട് പോയതല്ലടാ, എന്റെ ജീവിതം ഇരുട്ടിലായതാ. ചെകുത്താൻ കയറിയ വീട്, ചിരിക്കാത്ത വീട്, ചിലക്കാത്ത വീട്. പാട്ടുപാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പല് തീർക്കും. 10-12 വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളൊരു ഭക്ഷിക്കാറ്. വേണമെങ്കിൽ ഞന്നിട്ട് നീ പൊക്കോ. അയ്യേ, കയ്യില് ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കയ്യില് ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടറൊന്നും അല്ല. രാത്രി എന്താ ഇവിടെ പതിവ്? രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറാ പതിവ്. അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചുപ്പുടിയോ. രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ. ജീവന് കഞ്ഞി, അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി. നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം. എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം. തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല. സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം.
മാവ് മുറ്റത്തുണ്ട്. ഓ, ഗോതമ്പ് മാവ് എവിടെന്ന് ചോദിച്ചേ? ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാവും. നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ. ഓഹോ, എന്നാ പിന്നെ ഒന്ന് നോക്കിട്ടിന്റെ കാര്യം. ഈ മരം കേറി പെണ്ണ് എവിടേക്കായി കയറണേ? ഇടി പെണ്ണെ, ഇടി ഇറങ്ങി. അതില് മാവ് ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഗോതമ്പ് മാവ് ഇല്ല എന്ന് ഞാൻ അത് കേക്കട്ടാ. അയ്യോ, വിടെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അയ്യോ, വിടുക്കടാ. അയ്യോ, ഇത്രയും കാലമായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല. ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് പൊടി കമഴ്ത്തി അല്ലേടി? ഇതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം ജീവ. അവൾ എന്തോ ദുരുദ്ദേശത്തോട് കൂടിയാ വന്നിരിക്കുന്നെന്ന് തോന്നുന്നു. The thing is, പണത്തിനല്ലെന്നുള്ള ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ 100,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞല്ലേ. ഇനി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനോ മറ്റോ ആണോ? എന്തൊക്കെയായാലും അവൾ ആരാണ്, എവിടെന്നാണ്, എന്താണ് അവളുടെ ഉദ്ദേശം, ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിച്ചേ പറ്റൂ. വിടില്ല, എവിടെ വിളിച്ചാലും ഞാൻ പൊക്കും. തമ്പാനൂർ തമ്പാനെ ശരിക്കും അറിയില്ല. എന്താ ആരെ പൊക്കുന്ന കാര്യം? തൽക്കാലം തന്നെയല്ല, അതിന് സമയമായ വരുന്നതേ ഉള്ളൂ. അവളെ ഞാൻ പൊക്കും. എല്ലാവരോടും കൂടിയാ പറയുന്നത്, കരുതിയിരുന്നോ? അവൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങോട്ടൊരു പെണ്ണ് കേറിയിട്ടുണ്ട് മോനി. ഇങ്ങോട്ടോ? തന്നോട് ആര് പറഞ്ഞു? കുശാഗ്ര ബുദ്ധിയുള്ള ഒരു പോലീസുകാരനോട് ഇതൊന്നും ആരും പറഞ്ഞു തരണ്ട. മണത്തറിയും. സാറുള്ളപ്പോ വേറെ പോലീസ് തയ്യാറ ആവശ്യമില്ല. എന്നാണ് നീ പോലീസിനെ പറ്റി നിനച്ച? ദ തിങ് ഈസ് എ തിങ് ഈസ് എന്താ വാർത്തേ നീ പേശാതെ? ഇങ്ങോട്ടേക്ക് ഏത് പെണ്ണ് കയറിയ കാര്യമാണ് സാർ പറയുന്നത്? ഈ വീട്ടിലേക്ക് ഒരു പെണ്ണും കയറി വന്നിട്ടില്ല. ഇങ്ങോട്ടെന്ന് പറഞ്ഞ ഊട്ടിയിലേക്ക്. ആന്ധ്രയിൽ നിന്നും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞ 4 നക്സൽ സംഘത്തിലെ അംഗമാണ് ഈ അംഗം. അവരിവിടെ അംഗൻവാടി നടത്താൻ വന്നവരല്ല. അവരുടെ കയ്യിൽ RDXഉം ജലാറ്റിൻ സ്റ്റിക്കും ഒക്കെ ഉണ്ട്. സൂയിസൈഡ് സ്ക്വാഡിൽ പെട്ടവരാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഈ പറയുന്നതൊക്കെ നേരാണോ സാർ? മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകൾ പച്ചവെള്ളം പോലെ സംസാരിക്കും. അവളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? കണ്ടാ പെണ്ണുങ്ങളെ പോലെ ഇരിക്കും. സംശയമുള്ളവരൊക്കെ പൊക്കാനാണ് മേളിൽ നിന്നുള്ള ഉത്തരവ്. 1,01,000 റിവാർഡ്. കിട്ടിയ ബമ്പർ ഇല്ലെങ്കിൽ പാപ്പർ. എന്റെ ശ്രീഗുരുവായൂരപ്പ, ആ പൊമ്പർനാരെ എന്റെ കൈ കൊണ്ട് തരണേ. നമുക്ക് അകത്തോട്ട് സംസാരിക്കാം. ഞങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഓഹോ, രാവിലെ തുടങ്ങിയ തപ്പല, തൊണ്ടയിലെ തുപ്പല് പറ്റി, കുറച്ച് വെള്ളം കുടിക്കണം. പൈപ്പിൽ വെള്ളം തീർന്നു. എന്താ അങ്ങനെയാണോ? എന്നാ ഒന്ന് യൂറിൻ പാസ്. യൂറിനും തീർന്നു. യൂറിനൽ റിപ്പയർ ആണെന്ന് പറഞ്ഞതാ. മാത്രമല്ല ഊട്ടിയല്ലേ, ഔട്ട്ഡോർ ആണ് സുഖം. കറക്റ്റ്. തമ്പാം പറഞ്ഞ നക്സൽ പെണ്ണ് ഇവള് തന്നെ. അവൾക്ക് തൽക്കാലം ഒരു ഷെൽട്ടർ ആണ് ആവശ്യം. അവൾ ഇന്നലെ എന്നോട് പറഞ്ഞതാ. ആണോ? വാ. അവൾ തന്നെയാണോ ഇവിടുന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിനൊരു വഴിയുണ്ട്. അവൾക്ക് എല്ലാ ഭാഷയും അറിയാമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഹലോ, എന്താ ഒരു ഗൂഢാലോചന? എന്നെ ഇവിടുന്ന് എങ്ങനെ ഓടിക്കാന്ന് ആലോചിക്കായിരിക്കും അല്ലേ? ഞങ്ങള് പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിക്കായിരുന്നു. ഇതെന്താ പുതിയൊരു ദേശസ്നേഹം? അറിഞ്ഞറണ്ണ എഴുതി വെച്ച പോലെ അത് നല്ലവർക്ക് വാഴ്വ് വരും നാളെ. നീയോ ഒരു അല്ലി, പാർവയിലെ ഒല്ലി, ആനാ നീ ഒരു കള്ളി, നാനോ ഒരു പുള്ളി. എങ്കട്ട മോദിനെ, നീ പോക വേണ്ടിയത് പള്ളി. കഞ്ചിക്ക് പോന മഞ്ചാനകി, കാല് നാലുകു കാസിക്ക് പോയിന കർമ്മ തുലകതു. നീ അല്ലടി പോകലു, നാനില്ലടി പോകലു. അതെ, നിങ്ങൾക്കൊക്കെ മുമ്പ് ഇങ്ങനെ വരാറുണ്ടോ? എന്ത് വട്ട് വട്ട് നിന്റെ തന്തക്കാടി സീമ കൊക്കെ. അച്ഛനെ പറഞ്ഞല്ലോ. പറഞ്ഞ നീ എന്തിയുടി? ഞാൻ അച്ഛനെ വിളിക്കും. ഏ, അച്ഛനെ വിളിക്കും. നിന്റെ അച്ഛൻ വന്നാ ഞങ്ങൾക്ക് പുല്ലടി. എന്റെ അച്ഛനല്ല, വെറ്റില് കടന്ന അതെ. ആന്ധ്രയിലൊക്കെ എങ്ങനെയാ നല്ല ചൂടുള്ള കാലാവസ്ഥ? ആന്ധ്രയിലെ കാലാവസ്ഥ എനിക്ക് എങ്ങനെ അറിയാനാ? RDXന് ഈ ബോംബ് ഉണ്ടാക്കുന്ന സാധനമല്ലേ, അതിനിപ്പോ കിലോക്ക് എന്ത് വിലയുണ്ട്? ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ 10 പൈസക്ക് എലിവിഷം വാങ്ങി തിന്ന്. ബാക്കിണ്ടെങ്കിൽ ഇയാൾക്കും കൂടി കൊടുക്ക. സത്യം പറയടി, നീ നക്സൽ അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലേ? ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. കണ്ടോ, ഈ കൈകൾ കൊണ്ട് ഞാൻ 12 പേരെ കൊന്നിട്ടുണ്ട്, അറിയോ? അത് നീ വെറുതെ പറയണതല്ലേ. നൈ, മെ സച്ച് ബോൾ റഹീമും. വായും പൊളിച്ച് നിൽക്കാതെ കൊച്ചിന് പാലെടുത്തരാൻ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, ബോംബിട്ട് തകർത്തു കളയും ഞാൻ. ഞാൻ ആരാണ്, എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെ അറിയാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ആ അന്വേഷണം നിങ്ങളെ വലിയ അപകടങ്ങളിലേക്കായിരിക്കും കൊണ്ടുചെന്ന് എത്തിക്കുക. സോ
ലിമി അലോൺ. ആൻഡ് വൺ മോർ തിങ് എസ് ഐ തമ്പാൻ അന്വേഷിച്ച് നടക്കുന്ന നക്സൽ ഞാനല്ല. മോന് പാൽ കൊടുക്കാൻ സമയമായി, പിന്നെ കാണാം. ശത്രു കൈവിട്ടു പോയെന്നട തോന്നണേ. സമാധാനമായിരിക്കും, ഇവളെ ഇവിടുന്ന് ഓടിക്കുന്ന കാര്യം ഞാൻ. എന്റെ കുഞ്ഞിനെ തുടർന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല മൂശാത്ത. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാ. അയ്യോ, അപ്പൊ ജീവിട്ട് മരിക്കാൻ പോവാ? നമ്പർ ഇറക്കല്ലേ, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഞങ്ങള് നാലു പേരും കൂടി ഒരു ടൂറിന് പോവാ. അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ടേ മടങ്ങി വരൂ. സിംഗപ്പൂർ, കോലാലംപൂർ, ജയ്പൂർ, ജംഷഡ്പൂർ, തിരുപ്പൂർ എന്നീ സ്ഥലങ്ങളിലേക്ക്. അത് ഞാൻ അറിഞ്ഞില്ല. അറിയിപ്പിച്ചടാ മാപ്പിളെ. അതുകൊണ്ട് ഈ നിമിഷം ഇവിടുന്ന് കെട്ടുകെട്ടിക്കോണം. മാത്രമല്ല, ഞങ്ങൾ ഈ വീട് വിൽക്കാൻ പോവാ. അതും ഞാൻ അറിഞ്ഞില്ല. വെറ്റിലക്കാടൻ അച്ഛൻ പറഞ്ഞ പോലെ ഈ ജീവേട്ടനൊരു കിഴങ്ങൻ തന്നെയാണ്.